കോവിഡ് ഡ്യൂട്ടിക്കിടെ റോഡ് അപകടത്തിൽ മരണമടഞ്ഞ ആരോഗ്യ പ്രവർത്തക കുമാരിക്ക് കോവിഡ് പോരാളികൾക്കായി കേന്ദ്രം പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന ഇൻഷുറൻസ് പാക്കേജ് ലഭ്യമാക്കി വാക്കുപാലിച്ച് മോദി സർക്കാർ. മെയ് 27 നെടുമങ്ങാട് റോഡപകടത്തിൽ മരിച്ച തിരുവനന്തപുരം ആര്യനാട് പറണ്ടോട് സ്വദേശിയും നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ HMC സ്റ്റാഫുമായ അറ്റൻഡർ ഗ്രേഡ് 2 ആയിരുന്ന എസ് കുമാരി 2013 മുതൽ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. ആശുപത്രിയിൽ കോവിഡ് ഐസൊലേഷൻ വാർഡ് തുടങ്ങിയ മാർച്ച് മാസം മുതൽ കോവിഡ് OPയിലും ഐസൊലേഷൻ വാർഡിലും പ്രവേശിക്കുന്ന രോഗികളെ പരിചരിച്ചിരുന്നു കുമാരി. ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡ് അണുവിമുക്തമാക്കുന്നതിനും സാമ്പിൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനും അവർ സഹകരിച്ചിരുന്നു. ജോലിയോടുള്ള ആത്മാർത്ഥത കാരണം കുമാരിയെ ഐസൊലേഷൻ വാർഡിൽ നിയമിച്ചു. എന്നാൽ മെയ് 27 ഐസൊലേഷൻ വാർഡിൽ നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്നതിന് വാഹനത്തിൽ സഞ്ചരിക്കവേ നെടുമങ്ങാടിന് സമീപം വച്ച് റോഡപകടത്തിൽ മരണപ്പെടുകയായിരുന്നു കുമാരി. അപകടത്തിൽ മരണമടഞ്ഞ കുമാരിയുടെ കുടുംബത്തിന് കേന്ദ്ര സർക്കാർ കോവിഡ് പോരാളികൾക്കായി പ്രഖ്യാപിച്ച PMGKP അതായത് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന പാക്കേജ് പ്രകാരം ഇൻഷുറൻസ് ലഭ്യമാക്കാനുള്ള നടപടി അധികൃതർ സ്വീകരിക്കുകയും തുടർന്ന് ഇൻഷുറൻസ് തുക ലഭിക്കുകയും ചെയ്തു എന്ന് മകൻ പറയുന്നു. 26/6/2020 എമൗണ്ട് എൻ്റെ അക്കൗണ്ടിലോട്ട് വന്നത്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഗരീബ് കല്യാൺ യോജന പാക്കേജ് എന്ന പാക്കേജിൽ 25/6/2020 എന്ന തീയതിയിൽ 11:30 ആയപ്പോഴത്തേക്ക് എൻ്റെ അക്കൗണ്ടിലോട്ട് മെസ്സേജ് വന്നതായി എനിക്ക് ഫോണിൽ നോക്കിയപ്പോൾ മനസ്സിലായി. സെൻട്രൽ ഗവൺമെൻറ് ഈ ഒരു പാക്കേജിലെ ഒരു തുക നമുക്ക് കിട്ടിയതിന് സെൻട്രൽ ഗവൺമെൻറ്റിന് നമ്മൾ പ്രധാനമന്ത്രിക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VK മധു കുമാരിയുടെ മകനെ ഫോണിൽ ബന്ധപ്പെടുകയും മന്ത്രിയുടെ ഓഫീസിൽ എത്തണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് മകനും മകളും വൈകുന്നേരം 6 മണിയോടുകൂടി മന്ത്രിയുടെ വീട്ടിലെത്തി ഔദ്യോഗികമായി തുക കൈമാറുകയാണെന്ന് പറഞ്ഞ് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു പേപ്പർ കൈമാറുകയാണ് ചെയ്തത്. കൊറോണ മഹാമാരിക്കെതിരെ പോരാടുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ ഗരീബി കല്യാൺ പദ്ധതി ഈ കുടുംബത്തിനും തുണയായി എന്നും പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാരെന്നും ഇതിലൂടെ ജനങ്ങൾക്ക് മനസ്സിലായി എന്നും കെ സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. ഗരീബ് കല്യാൺ യോജനയിലൂടെ ആരോഗ്യ പ്രവർത്തകർക്കുള്ള അപകടം മരണം സംഭവിച്ചാൽ 50 ലക്ഷം രൂപ ലഭിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് സ്കീം ഈ പാവപ്പെട്ട വീട്ടിലെ ശ്രീമതി കുമാരിക്ക് ലഭിക്കുകയുണ്ടായി. മോദി സർക്കാർ കൊറോണ ദുരിതകാലത്ത് ഈ മഹാമാരിക്കെതിരെ പൊരുതുന്ന ആരോഗ്യ പ്രവർത്തകരുടെ ജീവൻ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള എല്ലാ നടപടികളും ഏറ്റവും ഫലപ്രദമായി രാജ്യത്ത് നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. 50 ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് കേരളത്തിൽ 3 പേർക്കാണ് ഇതിനോടകം, 3 ആരോഗ്യപ്രവർത്തകരാണ് ഇതിനിടയിൽ ഈ കാലയളവിൽ മരണപ്പെട്ടത്. ആ 3 പേർക്കും തൃശ്ശൂരിൽ 2 പേർക്കും തിരുവനന്തപുരത്ത് ശ്രീമതി കുമാരിക്കും 50 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ലഭിച്ചിരിക്കുകയാണ്. ഗവൺമെൻറ് മോദി സർക്കാർ പറഞ്ഞാൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം അക്ഷരം പ്രതി പാലിക്കുന്ന സർക്കാരാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ദ്രുതഗതിയിൽ ഈ പദ്ധതി ഇവിടെ നടപ്പായത്. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.